ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ മോണ്ടിനെഗ്രോ താരമായ മിലോസ് ഡ്രിൻസിച്ചിനെ കുറിച്ചാണ് നമ്മളൊരു അപ്ഡേറ്റ് ആണ് വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ആരാധകരെ നെറ്റിച്ചുകൊണ്ട് ഒരു അർദ്ധരാത്രിയിലെ സൈനിങ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മിലോസ് ഡ്രിൻസിച്ച് എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുക, ഒരു ഗ്രേറ്റ് സൈനിക് തന്നെയാണ്. അപ്പോൾ ഇത്രയും മികച്ചൊരു താരം വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള യൂറോപ്പിൽ നിന്ന് ഒരു താരത്തെ നമ്മുടെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ച് പാടാണ്. അതിൽ എസ്റ്റിക്ക് നല്ലൊരു കയ്യടി തന്നെ അറിയിക്കുന്നുണ്ട്, ഇതുപോലുള്ള പ്ലെയറിനെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ. 24 വയസ്സ് മാത്രം പ്രായമുള്ള താരം 200 ജില്ലാ മത്സരങ്ങൾ ഇതിനകം തന്നെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ്. അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് ക്വാളിഫയേഴ്സ്, അതുപോലെ തന്നെ UCL ക്വാളിഫയേഴ്സ് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ താരത്തിനുണ്ട്. അതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ സൈനികനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഗ്രേറ്റ് സൈനിക് തന്നെയാണ്. ഇനി താരത്തിൻ്റെ ഇതിൽ നിന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. സംബന്ധിച്ച താരം ഇപ്പോൾ ഒരു പരിക്ക് കഴിഞ്ഞ് വരികയാണ്, ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന താരമാണ്. ഇഞ്ചുറി കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം കളിച്ചിട്ടില്ല. ഇനി ബ്ലാസ്റ്റേഴ്സിലാണ് താരം ഇഞ്ചുറി കഴിഞ്ഞിട്ട് കളിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഒരു മാച്ച് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഇഞ്ചുറി കഴിഞ്ഞ് താരം റിട്ടേൺ വന്നതിന് ശേഷം അത് കുറച്ച് സമയം മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. അപ്പോൾ താരം ഇഞ്ചുറി, ചെറിയ ഒരു അത്യാവശ്യം വലിയൊരു ഇഞ്ചുറി തന്നെ ആയിരുന്നു 2022-23 സീസണിൽ താരം ലാസ്റ്റ് കളിച്ച സീസണിൽ. 148 ദിവസം താരത്തിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. 15 മത്സരങ്ങൾ താരത്തിന് ആ ഇഞ്ചുറി കാരണം നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് താരം വരുന്നത്. അതാണ് താരത്തിന് സൈനിങ്ങിൽ നിന്നൊരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ദിമിത്രിയോസ് ഡാമൻ്റെ കോസ് ഇഞ്ചുറി കഴിഞ്ഞിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെ എല്ലാവർക്കും അറിയാം, 15 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അവസാന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുപോലെ മറ്റും താരങ്ങളെ ഇഞ്ചുറി കഴിഞ്ഞ് തൊട്ടടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. അൽവാർ വാസ്കസ് അതുപോലെ വന്നതാണ്, ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കണ്ടതാണ് എല്ലാവരും താരത്തിൻ്റെ പ്രകടനമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പിന്നെ ഇഞ്ചുറി ഉണ്ടായിരുന്നെങ്കിലും മെഡിക്കലൊക്കെ കഴിഞ്ഞാലേ, മെഡിക്കലൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയാൽ മാത്രമേ ഒരു ക്ലബ് താരത്തെ ടീമിലേക്ക് സൈൻ ചെയ്യുള്ളൂ. അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞിട്ട് സക്സസ് ആയതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തത്. പിന്നെ 24 വയസ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും എല്ലാം താരത്തിൻ്റെ പക്കലുണ്ടാവും. താരത്തിൻ്റെ കളി കണ്ടാലും അറിയാം, നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ടീമിന് വേണ്ടി 100% നൽകുന്ന ഒരു മികച്ചൊരു ഡിഫൻഡറാണ് താരം. അപ്പോൾ 24 വയസ്സായതുകൊണ്ട് തന്നെ താരം ഇവിടെ വന്ന് നല്ല രീതിയിൽ ക്ലിക്കായാൽ ബ്ലാസ്റ്റേഴ്സിന് കുറേ വർഷങ്ങൾക്ക് താരത്തെ നിലനിർത്താനും സാധിക്കും. അപ്പോൾ നല്ല ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് താരത്തിൻ്റെ സൈനിങ്. എങ്ങനെയാലും SDK ഇതിൽ വലിയൊരു കയ്യടി തന്നെ അറിയിക്കുന്നുണ്ട്, 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവ സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചതിൽ. അപ്പോൾ ഇതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ കമൻറ്റ് രേഖപ്പെടുത്തി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.